മൂന്നാർ കയ്യേറ്റത്തിൽ സി പി ഐ എമ്മിനെതിരെ വീണ്ടും സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ. പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്ന ആരോപണം കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഏക്കറുകൾ കയ്യേറിയവരാണോ പാവങ്ങളെന്നും അങ്ങനെയെങ്കിൽ ടിസിൻ തച്ചങ്കരിയും പാവങ്ങളുടെ പട്ടികയിൽ വരുമെന്നും കെ കെ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ വിജയൻ നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, കെ കെ ശിവരാമൻ ഇടഞ്ഞു തന്നെയാണ് ഈ മൂന്നാർ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം നൽകിയിരിക്കുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? വിമർശനം തന്നെയാണോ? പ്രജിൻ, ഈ മൂന്നാർ മേഖലയിലെ ഒഴിപ്പിക്കലിൽ ഒരിഞ്ച് പോലും ദൗത്യസംഘം പിന്നോട്ട് പോകരുത് എന്നുള്ളത് തന്നെയാണ് കെ കെ ശിവരാമന്റെ ഇപ്പോഴത്തെയും അഭിപ്രായം, ഇപ്പോഴത്തെ നിലപാട് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കാരണം കഴിഞ്ഞ ദിവസം സി പി ഐഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഈ ആ മൂന്നാർ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതായത് സാധാരണക്കാരായ കുടിയേറ്റ കർഷകരെ ഒഴിപ്പിക്കുന്ന നടപടി അനുവദിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചിന്നക്കനാലിൽ നേരിട്ടെത്തി ചിന്നക്കനാൽ ഭൂസംരക്ഷണ സമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനമായിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതായത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ ഈ കെട്ടിടങ്ങൾ പൊളിക്കാനോ അല്ലെങ്കിൽ കൃഷിവിളകൾ വെട്ടി നശിപ്പിക്കാനോ ഒന്നും പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഈ ദൗത്യസംഘത്തിന് വലിയ തിരിച്ചടിയാണ് എന്നതടക്കമുള്ള പ്രചാരണം നടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കെ കെ ശിവരാമന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ 4, 5, 6, 7 ഏക്കർ കയ്യേറിയവരെയൊക്കെയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഒഴിപ്പിച്ചിരിക്കുന്നത്. അവർ കുടിയേറ്റക്കാരാണെങ്കിൽ ടിസിൻ ജെ തച്ചങ്കരിയും കുടിയേറ്റക്കാരനാവില്ല അല്ലെങ്കിൽ സാധാരണക്കാരനാവില്ലേ, അതുകൊണ്ട് അത്തരം ന്യായീകരണങ്ങൾ ഒരു കാരണവശാലും ശരിയാകില്ല എന്നതർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ കെ കെ ശിവരാമന്റെ ഭാഗത്ത് നിന്ന് ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ഏക്കർ കണക്കിന്, 100 കണക്കിന് ഏക്കർ കയ്യേറ്റം വേറെയുമുണ്ട്. അതിനെതിരെയും നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കെ കെ ശിവരാമൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴെന്തായാലും ഈ കൃഷിവിളവുകൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കെട്ടിടം പൊളിക്കുകയോ അത്തരത്തിലുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടിയല്ല നടക്കുന്നത്, ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പോലെ പറയുന്നു. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.